ഞാൻ മടങ്ങിയെത്താം. ഗോകുലം ഗോപാലൻ നമ്മോടൊപ്പം. ശ്രീ ഗോകുലം ഗോപാലൻ, 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റില് അതിന്റെ നിർമ്മാതാവായ താങ്കൾ തൃപ്തനാണോ? തീർച്ചയായും തൃപ്തനാണ്. കാരണം ഇതിനെ പറ്റി കഥ മുഴുവനും മനസ്സിലാക്കി ചെയ്തതിന്റെ പേരിൽ ഞാൻ തൃപ്തനാണ്. ഇപ്പൊ തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്, നല്ല റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു സത്യമായ സംഗതിയാണ്. കാരണം മലയാളം കഥകൾ വായിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ആർക്കും അറിയില്ല. കാരണം ഇങ്ങനെ ഒരാള് അധർമ്മത്തിന് വേണ്ടി പോരാടി എന്നുള്ള രീതിയില് ആർക്കും അറിയില്ലേ. ഇത്ര അനീതിക്കും അക്രമത്തിനെതിരായി, കാരണം അലങ്കൃത വർഗക്കാരെ അറിയില്ലേ. അറിഞ്ഞിട്ടുള്ള അറിഞ്ഞെടുക്ക് ഇതാണ് ഇതാരൊക്കെ ചെയ്തെന്ന് അറിയില്ല. ഇത്ര മഹാ വേലായുധ പണിക്കറ പോലെയുള്ള ആളുകള് അതായത് എന്ത് ധനികനായിരുന്നാലും അയാൾ പാവപ്പെട്ടവർ അലങ്കൃത വർഗക്കാര് അവരെ വിഷമങ്ങളും അവരെ അന്ന് നടക്കുന്ന അനാചാരങ്ങളൊക്കെ ശരിക്കും എടുത്തു കാണിച്ചുകൊണ്ട് അതിന് എതിർത്ത ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന നവോത്ഥാന നായകനെ വിനയൻ സ്ക്രീനിൽ കൊണ്ടുവന്നു, അതേക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് കൃത്യമായ ഒരു അവബോധം നൽകി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിനയന്റെ ഈ ചിത്രം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ശ്രീ ഗോകുലം ഗോപാലൻ, അല്പം മുമ്പ് ശ്രീ വിനയൻ പറയുകയായിരുന്നു അത് ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയുമായിരുന്നുള്ളൂ, താങ്കൾ നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിന് നന്ദിയായി പറയാനുള്ളത് താങ്കളോട്. ഇങ്ങനെയുള്ള ഒരു പടം നിർമ്മിക്കാനുള്ള മനസ്സുണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പ്രസംഗിച്ച് നടക്കുന്നല്ലാതെ ഇത് ആക്ച്വലായിട്ട് എന്താണെന്ന് സാധാരണ ഇന്നത്തെ ചെറുപ്പക്കാരോട് പറയുമ്പോ അവർക്കറിയില്ല ഇതെന്താ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുന്നത്. മലക്കരവും കാര്യങ്ങളും ഒക്കെ പറയുമ്പോ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോ അത് സിനിമ എന്ന ലോകത്തിൽ കൂടി തന്നെ അത് കാണാൻ പറ്റും. കാരണം ആയിരുന്നുണ്ട ഒരു അതിന് എന്നെ സഹായിച്ച പിന്നെ നമ്മളെ ഡയറക്ടർ വിജയനും അത് പിന്നെ അത് ചെയ്ത് ആ രീതിയിൽ ചെയ്ത ക്യാമറമാൻ ഉണ്ടല്ലോ ഷാജി ഷാജി പിന്നെ ഓരോ ആൾക്കാരും അതായത് അതിന്റെ ടെക്നീഷ്യൻമാർക്ക് എല്ലാരും തന്നെ നല്ല രീതിയിൽ നമുക്ക് സഹായിച്ചു. അതില് അഭിനയിച്ച വേഷവും നന്നായിട്ടുണ്ട്. സാധാരണ പടത്തിന് ഞങ്ങൾ അങ്ങനെ പോയിരിക്കാറില്ല, പക്ഷെ ഞാനും കൂടി അഭിനയിക്കുന്നതുകൊണ്ട് ആ സീനുകളും മറ്റൊക്കെ നമുക്ക് കാണാനും കഴിക്കാനും പറ്റും. അതാ ഞാൻ പറഞ്ഞ ഗോപാലേട്ടൻ അഭിനയിച്ച വേഷവും നന്നായിട്ടുണ്ട്. പെരുമാളച്ചൻ അല്ലേ? പെരുമാളച്ചൻ നമ്മൾ അഭിനയിക്കേണ്ട സന്ദർഭം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഉള്ളിലൊരു കലാബോധം ഉള്ളവരാണ് നമ്മളൊക്കെ. ഗോപാലേട്ടനെയൊക്കെ എത്ര കാലമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. ഗോപാലേട്ടന്റെ ഉള്ളിൽ ഒരു ഒരു കലാഹൃദയം ഉണ്ടെന്ന് ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. അത് അതിന്റെ സന്ദർഭം നമുക്ക് ഇല്ലാത്ത കൊണ്ടാണ് ടിക്കറ്റ്. കാരണം നമുക്കത് നമ്മളെ ജീവിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ 24 മണിക്കൂർ കഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ഇത് അഭിനയിക്കാൻ പോയ സമയം നമുക്കില്ല. പിന്നെ കലാകാരന്മാരെ വളർത്തുക എന്നുള്ള രീതിയിൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവരെ ഡെവലപ്പ് ചെയ്യുന്ന വരുന്നുണ്ട്. അതേ സമയത്ത് ഈ കഥാപാത്രത്തോടെ എനിക്ക് വലിയ ദാതാത്മ്യ പ്രാപിച്ചുണ്ട്. അത് നമുക്ക് കുറച്ച് ചെറിയ പോർഷനേ ഉള്ളൂ, അത് നന്നായി ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയോണ്ട് ഞാൻ ചെയ്തു. കാരണം ഏത് വേഷം നന്നാലും എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ബോധം എനിക്കുണ്ട്. ഈ വടകര ഗോപാലേട്ടന്റെ നാട്ടിലൊക്കെയാണ് സാധാരണഗതിയിൽ തീയന്മാരുടെയൊക്കെ ശക്തമായ പടയോട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ മാവേലിക്കര ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഗോപാലേട്ടൻ അറിയാമായിരുന്നോ? അല്ല, കാരണം അന്ന് ഞങ്ങള് മലബാറിലൊക്കെ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ ഇത്ര ഇല്ലായിരുന്നു. പക്ഷെ അവിടെ രാജാക്കന്മാർ ഭരിക്കുമ്പോ രാജാക്കന്മാരാണെങ്കിൽ അവിടുത്തെ പിന്നെ ഉയർന്ന വർഗക്കാരൊക്കെ പറയുന്ന ആളുകളൊക്കെ ഈ അധികൃത വർഗക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. വളരെ അവരെ അതായത് അവരെ സ്വാതന്ത്ര്യത്തിന്റെ കൈയെടുത്ത് അവരെ പിന്നെ ശരിക്ക് ഒരു ജനതന്റെ ആ അതെന്തല്ലേ സ്വാതന്ത്ര്യം മുഴുവൻ അവര് പറഞ്ഞു ശരിക്കും അവര് അടിമകളെ പോലെ ഇറക്കി. അതാണ് അതിന്റെ കാര്യം. അതാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഇന്നത്തെ പുതിയ തലമുറക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായും അത് നന്നായി. പക്ഷെ ഈ ചിത്രം ഒരു ഡോക്യുമെന്ററി ആയിട്ട് അല്ലെങ്കിൽ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പ്രയോജനപ്പെടുന്നുള്ള ബോധ ഉത്തമ ബോധം എനിക്കുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഞാൻ ഈ പടം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആ ബോധം ഒരു മില്യൺ ഡോളർ ബോധമാണ്. അതിപ്പോ ഒരു ചരിത്ര പുരുഷനെ മലയാളിക്ക് കൃത്യമായി അറിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. വളരെ നന്ദി ശ്രീ ഗോകുലം ഗോപാലൻ. പിന്നെ ഒരു കാര്യം, ഞാൻ
മലബാറിലെ ഒരു കാര്യത്തിൽ, മലബാറിൽ നമ്മൾ ഏറ്റവും സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പഴശ്ശിരാജനെ ഞാൻ കാണിച്ചു. അന്ന് എം ജി വാസുദേവൻ നായർ പറഞ്ഞു തരുമ്പോ പഴശ്ശിരാജനെ പറ്റി ഒന്നും അറിയില്ലേ, ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല, ഞാൻ ഇവിടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി ആണെങ്കിലും. പക്ഷെ അതേ സമയത്ത് ആ പടമെടുത്ത ശേഷം കേരളത്തില്, അതായത് ഇന്ത്യയിലെ ലോകത്തിലെല്ലാ മലയാളികൾക്കും പഴശ്ശിരാജയെ പറ്റി അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് കായക്കുളക്കുറിച്ച്. കായക്കുളക്കുറിച്ചിന്റെ ഒരു കള്ളനാണെങ്കിലും ധർമ്മത്തിന് വേണ്ടി, അതായത് പാവപ്പെട്ടവരെ വേർത്തി കൊണ്ടുവരാൻ വേണ്ടിട്ട് അദ്ദേഹം കണ്ടെത്തി കട്ടളാണെങ്കിലും അതിനെ വെച്ചാൽ ധർമ്മത്തിന് വേണ്ടി അത് ജീവിച്ചു അവരിനെ എടുത്തി കാട്ടി. ഇപ്പാണ് ഈ ഇത് ട്രാവൻകൂറിലുള്ള കനീതിക്കെതിരായി പോരാടിയ ഒരു മഹാനായ വേലായുധ പണിക്കരെ നമ്മൾ എടുത്തു കാട്ടാനുള്ള കാരണം. എത്തിക്ക് എത്ര ലാഭം കിട്ടുമെന്നല്ല എന്നെ ഓർത്തത്. ഇങ്ങനെ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ പുതിയ തലമുറക്ക് ശരി, വളരെ നന്ദി ശ്രീ ഗോകുലം ഗോപാലൻ. പക്ഷേ കായംകുളം കൊച്ചുണ്ണി ആ കായംകുളം കൊച്ചുണ്ണി അല്ല, വിനയന്റെ കായംകുളം കൊച്ചുണ്ണി.